അർദ്ധരാത്രി നാടകീയ രംഗങ്ങൾക്ക് വേദിയാവുകയായിരുന്നു ശബരിമല. പൊടുന്നനെയുണ്ടായ പ്രതിഷേധവും തുടർന്നുണ്ടായ കൂട്ട അറസ്റ്റും ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. കനത്ത കാവൽ ഒരുക്കിയിട്ടുമുണ്ടായ സംഭവ വികാസങ്ങൾ പോലീസിനെയും പ്രതിരോധത്തിലാക്കി. സമാധാനപരമായ തീർത്ഥാടനം പുരോഗമിക്കുന്നതിനിടെയാണ് രാത്രി 10:30 അപ്രതീക്ഷിത നീക്കം. പോലീസിന് ഒരു സൂചനയും നൽകാതെ മാളികപ്പുറത്തിന് സമീപം 50-ലേറെ പേർ സംഘടിച്ചു. വിരിവയ്ക്കുന്നതിലടക്കമുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ 200-ലേറെ പേർ വലിയ നടപ്പന്തലിലേക്ക് ശരണം വിളിച്ചു നീങ്ങി. വിലക്ക് ലംഘിച്ച് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സുരക്ഷാ ചുമതലയുള്ള SP പ്രതീഷ് കുമാർ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ പിരിഞ്ഞു പോകാമെന്ന ഉറപ്പ് നൽകിയതോടെ പോലീസ് അയഞ്ഞു. നട അടച്ചതോടെ രംഗം മാറി. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റം. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയവരെ അറസ്റ്റ് ചെയ്യേണ്ടിവരുമെന്ന് പോലീസ് അറിയിച്ചതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. പിന്തിരിയാതെ പ്രതിഷേധക്കാരും. ഒടുവിൽ പോലീസ് നടപടി. ബലം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു. When 144 order has been enforced, so it is our duty to remove the people, to ask them. We told them very clearly that what you have done is not legal and we have to take you into custody. Their purpose, their motive was not at all clear. Not at all. സന്നിധാനത്ത് നിന്ന് പമ്പയിലെത്തിച്ച പ്രതിഷേധക്കാരെ വാഹനങ്ങളിൽ കയറ്റി. എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ പോലീസ് തീരുമാനം പിന്നെയും നീണ്ടു. 1 മണിക്കൂറിലേറെ വാഹനങ്ങൾ ചാലക്കയത്ത് നിർത്തിയിട്ട ശേഷം മണിയാറിലെ പോലീസ് ക്യാമ്പിലേക്ക്. ക്യാമ്പിന് മുന്നിലും ശരണം വിളിച്ച് പ്രതിഷേധം. സന്നിധാനത്ത് പ്രതിഷേധം മുന്നിൽ കാണുന്നതിലും പ്രതിഷേധക്കാരെത്തിയിട്ടും രഹസ്യാന്വേഷണ വിഭാഗം അറിയാതിരുന്നതും പോലീസിന് പറ്റിയ കനത്ത വീഴ്ചയായി. സംഘർഷ സ്ഥലത്തേക്ക് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എത്താതിരുന്നതും ഇനി വിശദീകരിക്കേണ്ടി വരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.